മഹാമാരിയെ പ്രതിരോധിക്കുന്നതിന് എല്ലാം മാറ്റിവെച്ച് സദാസമയവും സേവന സന്നദ്ധരായിരിക്കുന്ന നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ഡോക്ടർമാരും നഴ്സുമാരും ആശാവർക്കർമാരും ഉൾപ്പെടുന്ന ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ഒക്കെ ഉൾപ്പെടുന്ന ആ വലിയ സേനാവിഭാഗം അവരിപ്പോൾ കടുത്ത സമ്മർദ്ദത്തിലേക്ക് നീങ്ങുകയാണ്. ആ യാഥാർത്ഥ്യം നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത്. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ 100-ലധികം ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരവും കോഴിക്കോടും ആലപ്പുഴയും അടക്കമുള്ള മെഡിക്കൽ കോളേജുകളിൽ രോഗികൾക്ക് ചികിത്സയിലുണ്ടായിരുന്ന രോഗികൾക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചതോടുകൂടി ഡോക്ടർമാരും നഴ്സുമാരും അടക്കം കൂട്ടത്തോടെ ക്വാറന്റൈനിൽ പോകേണ്ടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കും. അത് ആശുപത്രികളുടെ പ്രവർത്തനത്തെയും വലിയ തോതിൽ താളം തെറ്റിച്ചിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകർക്ക് തുടരെ തുടരെ രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്നത് ആ തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളെയും വലിയ തോതിൽ ബാധിക്കാനിടയുണ്ട് എന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന ഒന്നാണ്. കാരണം ആരോഗ്യ പ്രവർത്തകർ നിരന്തരം നടത്തുന്ന ഇടപെടലുകൾ ഈ രോഗവ്യാപനം ഇത്രയെങ്കിലുമായി പിടിച്ചു നിർത്തുന്നതിന് പിന്നിലുള്ള ഒരു വലിയ ഘടകമാണ്. അത് നമ്മൾ ഒരിക്കലും മറന്നുകൂടാത്ത ഒന്നാണ്. അതുകൊണ്ടാണ് ഈ ആരോഗ്യ പ്രവർത്തകർക്ക് നേരത്തെ ശമ്പളം പിടിക്കുന്ന സർക്കാർ ശമ്പളം പിടിക്കുന്ന കാര്യം വന്നപ്പോഴും വലിയ പ്രതിരോധമുണ്ടായത്. അവരെ ആ ശമ്പളം പിടിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള നിലപാട് പലരും സ്വീകരിച്ചത്. അവർക്ക് എന്തെങ്കിലും ആനുകൂല്യം കൂടുതലായി നൽകുകയാണ് വേണ്ടത് എന്നുള്ള നിലപാട് സ്വീകരിച്ചത് അത് സർക്കാരിൻ്റെ പരിഗണനയിലാണ് എന്ന് പറയുന്നു. എന്താകുമെന്നറിയില്ല. പക്ഷേ അതിനിടയിൽ ഉണ്ടാകുന്ന ഈ രോഗവ്യാപനം ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ കൂടുതലായി ഉണ്ടാകുന്നത് വല്ലാണ്ട് പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്തെ ന്യൂറോ വാർഡിലൊക്കെ രോഗബാധ ഉണ്ടാകുന്നു. അവിടെ ചികിത്സയ്ക്ക് നിരന്തരം ഇടപെട്ടുകൊണ്ടിരുന്ന 7 ഡോക്ടർമാരും 40-ഓളം നഴ്സുമാരും ക്വാറന്റൈനിൽ പോകേണ്ടുന്ന സ്ഥിതിവിശേഷമുണ്ടായി. വേറെയും രോഗികൾക്ക് രോഗബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഡോക്ടർമാർ നിരീക്ഷണത്തിലാകുന്ന സ്ഥിതിവിശേഷമുണ്ടായി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലും അതേ സംഭവമുണ്ടായി. ഏറ്റവും ഒടുവിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഒരു രോഗിക്കും രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെയും ഡോക്ടർമാർ ക്വാറന്റൈനിലേക്ക് പോകേണ്ടുന്ന സാഹചര്യം വരും. ഇതുണ്ടാക്കുന്നൊരു വലിയ ആശയക്കുഴപ്പമുണ്ട്. ആശുപത്രികളിൽ ചികിത്സയിലുള്ള മറ്റ് രോഗികളെ ഗുരുതരമായി ബാധിക്കുന്ന ഒരവസ്ഥ അവിടെ സംജാതമാകുന്നുണ്ട്. ഈ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ക്വാറന്റൈനിലേക്ക് പോകുന്നത് പ്രത്യേകിച്ച് സ്പെഷ്യാലിറ്റി വാർഡുകളിലൊക്കെ അത് സംഭവിക്കുമ്പോൾ അതോടൊപ്പമാണ് പുറത്ത് ഈ രോഗബാധയുള്ളവരുമായും നിരീക്ഷണത്തിലുള്ളവരുമായും ഒക്കെ നിരന്തരമായി സമ്പർക്കത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരിൽ രോഗബാധ ഉണ്ടാകുന്നത്. ആരോഗ്യ പ്രവർത്തകർ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളോടും കൂടിയാണ് രോഗികളുമായൊക്കെ സമ്പർക്കത്തിൽ ഏർപ്പെടുന്നത് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതിനിടയിലും ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ 100-ലധികം പേർക്ക് രോഗബാധ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നതിൻ്റെ സൂചനയാണത്. അവർക്കുള്ള സുരക്ഷാ സംവിധാനങ്ങൾ, അവർക്ക് നൽകുന്ന പ്രതിരോധ ഉപകരണങ്ങളുടെ കൃത്യമായിട്ടുള്ള ഗുണനിലവാരം, ഇതൊക്കെ സംശയത്തിൻ്റെ നിഴലിലാവുകയാണ്. ആരോഗ്യ പ്രവർത്തകരെ അങ്ങനെ രോഗത്തിന് പിടികൂടാൻ വിട്ടുകൊടുത്താൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക്, വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് കൊണ്ടുപോകും എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ ഭരണകൂടം തിരിച്ചറിഞ്ഞു തുടങ്ങേണ്ടതാണ് ഈ ഘട്ടത്തിലെങ്കിലും.